കൊല്ലം പുനലൂരിൽ ബി ജെ പി വനിതാ നേതാവ് ജീവനൊടുക്കാൻ കാരണം ബ്ലേഡ് മാഫിയയുടെ മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ. സമഗ്ര അന്വേഷണം വേണമെന്നും നിരവധി പേർ സമാന രീതിയിൽ ബ്ലേഡ് മാഫിയയുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു. 4 ദിവസം മുമ്പാണ് കൊല്ലം പുനലൂർ ശാസ്താംകോണം സ്വദേശിനി ഗ്രീഷ്മ കൃഷ്ണനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും കണ്ടെടുത്ത മരണക്കുറിപ്പിലാണ് തൻ്റെ ആത്മഹത്യക്ക് കാരണം കൊള്ളപ്പലിശക്കാരാണെന്ന തരത്തിൽ ഗ്രീഷ്മ കുറിച്ചുവെച്ചത്. രോഗിയായ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി ഗ്രീഷ്മ പ്രദേശവാസിയായ പലിശക്കാരനിൽ നിന്നും 15,000 രൂപ വായ്പ വാങ്ങിയിരുന്നു. എന്നാൽ കൊള്ളപ്പലിശ ഈടാക്കി വൻതുക ഇയാൾ ഗ്രീഷ്മയിൽ നിന്നും തട്ടിയെടുത്തതായും കൂടുതൽ തുക ആവശ്യപ്പെട്ട മാനസികമായി പീഡിപ്പിച്ചതായും ബന്ധുക്കൾ പറയുന്നു. പൊതുസ്ഥലത്ത് വെച്ച് ആക്ഷേപിക്കുകയും കൂടി ചെയ്തതോടെയാണ് ഗ്രീഷ്മ മനനൊന്ത് ജീവനൊടുക്കിയതെന്ന് സഹോദരൻ ആരോപിച്ചു. 15,000 രൂപയും 25,000 രൂപയും അങ്ങനെയുള്ള പലിശകൾ കൊടുത്തിട്ട് 50% മുകളിൽ അതിന് മുകളിലോട്ടുള്ള പലിശകളും ദിവസ പലിശ എണ്ണത്തിലാണ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് താങ്ങാൻ പറ്റാതെ തന്നെയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റുകളും അവർ കൊടുത്തു കഴിഞ്ഞു. അവർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇവർ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുന്നത്. പലിശ നൽകാൻ പണമില്ലാതായതോടെ മൈക്രോ ഫിനാൻസിൽ നിന്നും ഗ്രീഷ്മ വായ്പയെടുത്തിരുന്നു. ഈ തുകയും പലിശ തുകയും ഇരട്ടിയായതോടെ തിരിച്ചടവിന് മറ്റു മാർഗങ്ങളില്ലാതായി. അടുത്ത മാസം ജോലിക്കായി വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗ്രീഷ്മ. മരണദിവസവും വീട്ടിൽ അതിക്രമിച്ചു കയറി പലിശക്കാരൻ ഇവരുടെ മാതാവിനെയടക്കം മർദ്ദിച്ചതായും ആക്ഷേപമുണ്ട്. 9ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികളുടെ മാതാവാണ് ഗ്രീഷ്മ. മഹിളാ മോർച്ച പുനലൂർ മണ്ഡലം സെക്രട്ടറിയായ ഇവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്താംകോണം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം.